ഞങ്ങളുടെ കുട്ടികൾക്കൊരു തെറ്റുപറ്റി, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു, അവരെ ഞങ്ങൾ തിരുത്തും, അതിൻ്റെ പേരിൽ ഞങ്ങളുടെ കുട്ടികളെ ഇല്ലാണ്ടാക്കാമെന്നാണ് ഗുണ്ടാ സുധാകരൻ്റെ വിചാരമെങ്കിൽ അതിവിടെ നടക്കില്ല. ഏതറ്റം വരെയും പോകും, എസ് എഫ് ഐ കുട്ടികളെ സംരക്ഷിക്കും. എത്ര മനോഹരമായിട്ടാണ് സി പി എം വയനാട് റാലിയിൽ ജില്ലാ നേതാക്കളൊക്കെ സംസാരിച്ചത്. ഇതാവണം പാർട്ടി. കൊടി കീറാനും അറിയാം, കൊടി കീറിയവനെ കീറാനും അറിയാം. പെൺകുട്ടികൾ സമരം ചെയ്തിട്ടാണ് ജയിലിൽ പോയിട്ടുള്ളത്, അല്ലാതെ ഉണ്ണിത്താൻ്റെ കൂടെ പോയിട്ടല്ല. മരുഭൂമിയിൽ കാറ്റാടിയന്ത്രം പോലെ ആടി നടന്ന സിദ്ധിക്ക് കോഴിക്കോട് നിന്നും വന്ന് വയനാട്ടിലെ പാർട്ടിയെ ഉപദേശിക്കാൻ വരേണ്ടതില്ല. മാധ്യമങ്ങൾക്കും നിഷ്പക്ഷർക്കും മുന്നിൽ മാലാക ചമയാനും വയനാടിൻ്റെ മക്കളെ തള്ളിപ്പറയാനും വയനാട്ടിലെ പാർട്ടി തയ്യാറായില്ല. പകരം കോൺഗ്രസ് എന്താണോ അർഹിച്ചത് അതിൻ്റെ നൂറിരട്ടിയായി തിരിച്ചു കൊടുത്തുകൊണ്ടാണ് വയനാട്ടിലെ പാർട്ടി ആ വമ്പൻ ജനസാഗരത്തെ അഭിസംബോധന ചെയ്തത്. ഞങ്ങളുടെ കുട്ടികൾ എന്നാണ് വയനാട്ടിലെ പാർട്ടി എസ് എഫ് ഐ പ്രവർത്തകരെ ആവർത്തിച്ച് വിശേഷിപ്പിച്ചത്. അത് പറയാൻ കുത്തിക്കൊന്നവനെയും മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചവരെയും കുട്ടികളെന്ന് വിളിച്ച് കോൺഗ്രസ് നേതൃത്വം ഓമനിച്ചപ്പോൾ വാ മൂടിയിരുന്നവരുടെ സദാചാര ഉപദേശങ്ങളെ അവർ ഭയപ്പെട്ടില്ല. ചെറിയൊരു പിഴവ് പറ്റിയത് തിരുത്തും, പക്ഷേ ഞങ്ങളുടെ കുട്ടികളുടെ ദേഹത്ത് ഒരുതരി പോറൽ വീഴാൻ പാർട്ടി അനുവദിക്കില്ല. ഏതറ്റം വരെ പോയും അവരെ സംരക്ഷിക്കും, ഒരു സംശയവുമില്ലാതെ നെഞ്ചിൽ തട്ടി പറഞ്ഞു. ഇവിടുത്തെ സാധാരണ ജനങ്ങൾ പട്ടിണി കിടന്നും പൊരുതിയും ത്യാഗം ചെയ്തും ഉണ്ടാക്കിയ പാർട്ടിയാണ്. അതിനെ വെല്ലുവിളിക്കാൻ ആ മണ്ണിൽ ഒരുത്തിനെയും അനുവദിക്കില്ല എന്ന് വയനാട്ടിലെ പാർട്ടി ആവർത്തിച്ച് തീർത്തു പറഞ്ഞു. ഞങ്ങൾക്ക് നിങ്ങളുടെ അനുകമ്പയും സർട്ടിഫിക്കറ്റും വേണ്ട എന്ന് 10 വട്ടം ആവർത്തിച്ചു പറഞ്ഞു. ഞങ്ങൾക്കെതിരെ അട്ടഹാസം മുഴക്കാൻ നിങ്ങൾക്ക് രാജ്യം മുഴുവൻ പിന്തുണ വേണ്ടി വരും, പക്ഷേ നിങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരാനും നെഞ്ചു വിരിച്ചു നിൽക്കാനും മുള്ളംകൊല്ലിയിലെ ഒരൊറ്റ സാധാരണ പാർട്ടിക്കാരൻ മതി. അതാണ് വയനാട്ടിലെ പാർട്ടി എന്ന് പച്ചയ്ക്ക് പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും കണ്ടതിൻ്റെ അഞ്ചിരട്ടി ജനങ്ങളെ കൽപ്പറ്റയിലെത്തിക്കാൻ വെറും 12 മണിക്കൂറിനുള്ളിൽ എടുത്ത തീരുമാനത്തോടെ വയനാട്ടിലെ പാർട്ടിക്ക് കഴിഞ്ഞു. ഒരൊറ്റ കോൺഗ്രസ് കൊടി പോലും ഒരാളും നശിപ്പിച്ചില്ല, ഒരാളെയും പകരം ആക്രമിച്ചില്ല, തെരുവിൽ കോൺഗ്രസ്സുകാരെ പോലെ അഴിഞ്ഞാടിയില്ല. സ്വമേധയാ പാർട്ടിക്കൊപ്പം ചേർന്നു, പാർട്ടി പറഞ്ഞത് കേട്ടു. ഏതൊരു സാധാരണ പ്രവർത്തകരും ആഗ്രഹിച്ചു പോയത് അതിനേക്കാളും ഇരട്ടിയായി വയനാട്ടിലെ സി പി എം തിരികെ നൽകിയെന്നുള്ളതാണ് വസ്തുത.